ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ആയുർവേദ ബോഡി ആൻഡ് ഫേസ് മസാജിങ് ഓയിൽ നമുക്കെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആളെന്ന ഓപ്ഷൻ ആക്കി വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് നല്ല നിറം വയ്ക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന മസാജിങ് ഓയിലാണ്. ഈ മസാജിങ് ഓയിൽ കസ്തൂരി മഞ്ഞൾ കൂടെ ചേർക്കുന്നത് കൊണ്ട് പുരുഷന്മാർ ഉപയോഗിക്കാൻ പാടില്ല. കാരണം മീശയും താടിയും ഉള്ളവർക്കാണെങ്കിൽ അത് ശരീരത്തിലെ രോമം കഴിയാനൊക്കെ ഇടയാക്കുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു മസാജിങ് ഓയിലാണ്. മുൻകാലങ്ങളിൽ പഴയ തലമുറക്കാർ അവർ ഫേസ് ആൻഡ് ബോഡി മസാജിങ് ഓയിൽ ഉപയോഗിച്ച്, അതായത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് അവർ മസാജ് ചെയ്ത് ഒരു മണിക്കൂറൊക്കെ ഇട്ടതിന് ശേഷമാണ് സാധാരണ കുളിക്കാൻ പോകുന്നത്. അതായത് ഇത് ഉണ്ടാക്കുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും ശരീരത്തിൻ്റെ ചർമ്മത്തിന് നല്ല നിറം വയ്ക്കുവാൻ സഹായിക്കും. ഡ്രൈ സ്കിൻകാർക്ക് ഡ്രൈനസ് ഒക്കെ മാറിക്കിട്ടും. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇതുവരെ ആരും ഒന്നും ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജോലിത്തിരക്ക് കാരണം ഓയിലൊക്കെ ശരീരത്തിൽ പുരട്ടി മസാജിങ് ഓയിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആരും ഒന്നും ചെയ്യാറില്ല. എന്നാൽ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല നിറം വയ്ക്കുവാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, കുറഞ്ഞ അളവിൽ എടുക്കുകയാണെങ്കിൽ ഒരു 200 വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ, അതിൽ കൂടി 1/2 നാരങ്ങയുടെ നീര്, ഇത് മൂന്നും കൂടി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ നമുക്കിത് കാച്ചിയെടുക്കാം. എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ചെറിയ രീതിയിൽ. നമ്മളിതിനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നാരങ്ങ നീര് നമ്മൾ പിഴിയുമ്പോൾ അത് നമ്മളൊന്ന് അരിച്ചെടുക്കേണ്ടി വരും. നാരങ്ങ നീര് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിത്ത് നീക്കം ചെയ്തിട്ട് വേണം എടുക്കാൻ. അതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്തിട്ട് വേണം എണ്ണ കാച്ചുമ്പോൾ എടുക്കാൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചെറിയ തീയിൽ ഒന്ന് കാച്ചിയെടുത്ത് തണക്കാൻ വച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിൽ എന്തെങ്കിലും നമുക്ക് കണ്ടെയ്നറായിട്ടുള്ളത് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം വേണം ഒഴിച്ചു വയ്ക്കാൻ. നമുക്കിത് ഡെയിലി കുളിക്കുന്നതിന് 1 മണിക്കൂറിന് മുമ്പ് നമ്മളെ ശരീരത്തിലും മുഖത്തിലുമൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. അത് സമയമുള്ളപ്പോഴേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് അവധി ദിവസങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്ത്രീകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കസ്തൂരി മഞ്ഞൾ കൂടെ ചേർന്നതാണ്. ഇപ്പോൾ കണ്ണിൻ്റെ പുരികത്തിലാകരുത്, അതുപോലെ തലമുടിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യാം. നെറ്റിയിലും കവളിലുമൊക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ അതിന് ഈ സ്ത്രീകളുടെ മേൽച്ചുണ്ടിൽ രോമമുള്ളവർക്കാണെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ നല്ല എഫക്റ്റ് കിട്ടും. കസ്തൂരി മഞ്ഞൾ രോമം പൊഴിഞ്ഞു പോകാനിടയാക്കും. അപ്പോൾ സ്ത്രീകൾക്ക് മേൽച്ചുണ്ടിൽ രോമം കിളിർത്ത് വരുന്നവരാണ് ചെറിയ രീതിയിൽ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് നല്ലൊരു എഫക്റ്റീവായിട്ട് തരുന്ന ഒന്നാണ്. കാരണം ഇത് പ്രധാനമായിട്ടും നമുക്ക് നിറം വയ്ക്കാൻ സഹായിക്കും. ഇപ്പം നമ്മൾ ശരീരത്തിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യണം നല്ല രീതിയിലൊന്ന്. ശരീരത്തിലും മുഖത്തിലും കൈകളിലും കാലുകളിലെല്ലാം നല്ല രീതിയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ഥിരം ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല നിറം വയ്ക്കാൻ സഹായിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മേൽച്ചുണ്ടിലെ രോമങ്ങൾ സ്ത്രീകൾക്ക് പൊഴിഞ്ഞ് വളരുന്നവർക്ക് അത് ക്രമേണ പൊഴിഞ്ഞു പോകാനും ഇടയാക്കും. കാരണം കസ്തൂരി മഞ്ഞളിന് അങ്ങനെ ഒരു കഴിവ് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത് പുരുഷന്മാർ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. കാരണം അതുപോലെ തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുമ്പോൾ പുരികത്തിലാകരുത്, തലമുടിയിലും ആകരുത്. അപ്പോഴത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഒലിച്ചു വരത്തക്ക വിധത്തിലൊന്നും ചെയ്യരുത്, ചെറിയ രീതിയിലൊന്ന് നെറ്റിയിലും മുഖത്തും അപ്ലൈ ചെയ്താൽ മതി. ബോഡിയിൽ ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കും. കൈകളിലും കല്ലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇത് പുരുഷന്മാരൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ഈ വാതിൽ. അപ്പം നമുക്കിത് സ്ഥിരം ചെയ്യുന്നവരുടെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ നിറം വയ്ക്കും, ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈകൾക്കും കാലുകൾക്കും നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടാകും. അതായത് ചർമ്മത്തിന് നിറം വയ്ക്കാൻ സഹായിക്കും. വരണ്ട ചർമ്മക്കാർക്കാണെങ്കിൽ നല്ല എഫക്റ്റാണ്. അപ്പം നിങ്ങൾക്കിത് കുറച്ച് ആണെങ്കിൽ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി വെക്കാം. പിന്നെ ഒരു കാര്യം,
നിങ്ങൾ ആദ്യമായിട്ട് ശരീരത്തിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈയുടെ പുറത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് അത് ക്ലിയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ കസ്തൂരി മഞ്ഞൾ വലിയ കുഴപ്പം ചെയ്യില്ല, എങ്കിലും ചിലർക്കൊക്കെ എന്തെങ്കിലും ചൊറിച്ചിലോ തളിപ്പോ എല്ലാം ഉണ്ടായില്ല. അപ്പോൾ ആദ്യമായിട്ട് എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈയുടെ പുറത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പം കാരണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ചർമ്മവും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഒരുപോലെ സ്യൂട്ടാവണമെന്ന് ഇല്ല. അപ്പോൾ ഇതൊരിക്കലും പുരുഷന്മാർ ഉപയോഗിക്കരുത്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഡെയിലി ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് തേച്ചൊക്കെ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും കുളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സമയമെടുക്കും. അപ്പം സമയമുള്ളപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു നിറം വ്യത്യാസം ഉണ്ടാകും, സ്കിൻ നല്ല ബ്രൈറ്റനിങ്ങും ഗ്ലോ ആകാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.